മാറും നാളെ മാറും എന്ന് പറഞ്ഞൊരു വലിയ ലോക്ക്ഡൗൺ നമ്മൾക്ക് ഒരു പ്രതീക്ഷിക്കാതെ വന്ന ഒരു അടിയാണ് കൊറോണ. കൊറോണ കാലം എന്തായാലും നമ്മൾ അതിനെ അതിജീവിച്ചു മുന്നോട്ട് പോകുന്നു. എങ്ങനെയുണ്ടായിരുന്നു മലേഷ്യയിലെ ഒരു കൊറോണ കാലം? ആക്ച്വലി എല്ലാ മാസവും ലോഗ് ബുക്കിലെങ്കിലും ഇവിടെ പ്രസന്റ് മാർക്ക് ചെയ്യാൻ വരുന്ന ഒരാളായിരുന്നു ഞാൻ. എനിക്ക് തോന്നുന്നു ഏറ്റവും പ്രവാസികളായിട്ടുള്ള കലാകാരന്മാരിൽ വെച്ച് നോക്കിയാൽ എല്ലാ തവണയും വന്നു പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് ഞാൻ എപ്പോഴും മലേഷ്യയിലുള്ളവർ വിചാരിക്കുന്നത് ഞാൻ ഇന്ത്യയിലാണെന്നും ഇന്ത്യയിലുള്ളവർ വിചാരിക്കുന്നത് ഞാൻ മലേഷ്യയിലാണ്. അങ്ങനെ ഒരു ഒരു ഇത് എപ്പോഴും സംഭവിക്കാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ വരാനിരുന്ന സമയത്തായിരുന്നു ഇങ്ങനെ ഒരു ലോക്ക്ഡൗൺ പ്രഖ്യാപനം. പക്ഷെ നമ്മൾ 5 ദിവസം 10 ദിവസം 15 ദിവസം അങ്ങനെയൊക്കെ നമ്മൾ തള്ളി നീക്കി. പിന്നെ ക്രിയേറ്റീവായിട്ട് നമ്മൾ ഈ പറഞ്ഞ മാതിരി ഡാൻസ് ഇല്ലാതെ വരുമ്പോൾ ഇത്രയും കൊല്ലം ഞാൻ എപ്പോഴും എല്ലാ ദിവസവും രാവിലെ എണീറ്റ് നടരാജൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി, ഇത് ഡാൻസ് ഇല്ലാത്തൊരു സമയം എനിക്ക് ജീവിക്കേണ്ട, അങ്ങനെ ഒരു ദിവസമേ എനിക്ക് വേണ്ട എന്നുള്ളതാണ്. കളിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ വേണ്ട. പക്ഷേ എന്നിട്ടും ഞാൻ അതിജീവിച്ചു എന്നുള്ളതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ആ നമുക്ക് അവിടെ ക്ലാസ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കുട്ടികളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റിയിരുന്നില്ല. കാരണം അവരൊന്നും വിസിറ്റേഴ്സിന് അലൗഡ് ആയിരുന്നില്ല, വീട്ടിലേക്ക് ഒന്നും ആരെയും അലൗ ചെയ്തിരുന്നില്ല. സോ ക്ലാസ് വാസ് 0. മാർച്ച് 10 ഞാൻ ക്ലാസ് സ്റ്റോപ്പ് ചെയ്തതാണ്. അപ്പോൾ പിന്നെ ക്ലാസ് ഇല്ല. അപ്പോൾ ഒരു എല്ലാ കലാകാരന്മാരെ പോലെ ഒരു വെപ്രാളം വന്നു. ഇനി എന്ന് വെച്ചാൽ കാരണം എൻ്റെ മെയിൻ സ്വത്ത് എന്ന് ഞാൻ വിചാരിക്കുന്ന ഡാൻസാണ്. ഡാൻസും പാട്ടുമാണ് എൻ്റെ ഒരു സ്വത്തായിട്ട് ഞാൻ അത് എൻ്റെ പാർട്ട് ആൻഡ് എൻ്റെ ശരീരത്തിനോട് ചേർന്ന് നിൽക്കുന്ന നമ്മൾ പറയില്ലേ, നമുക്ക് കൈക്കോ കാലിനോ എന്തെങ്കിലും സംഭവിച്ചാൽ. അപ്പോൾ എനിക്ക് പെട്ടെന്നൊരു ഇനി എന്താ ചെയ്യുക. പക്ഷേ ദെൻ അഗെയിൻ ഇമ്മീഡിയറ്റ്ലി എൻ്റെ ഒരു പോസിറ്റീവ് തിങ് എന്ന് വെച്ചാൽ ഞാൻ ഇമ്മീഡിയറ്റ്ലി മൈൻഡിനെ മാറ്റും. ഞാൻ വിഷമിച്ചിരിക്കാൻ നോക്കാറില്ല, ഉടനെ തന്നെ ഞാൻ വേറെ എന്തിനെങ്കിലുമൊക്കെ. അപ്പോൾ എനിക്ക് വീട് വൃത്തിയാക്കി വെക്കുന്ന ഇഷ്ടമാണ്. അതല്ലാതെ പാചകത്തിലേക്ക് യൂട്യൂബ് എന്ന് പറഞ്ഞൊരു മഹാഗുരുവിന് നന്ദി പറഞ്ഞുകൊണ്ട് പാചകത്തിലേക്ക് കുറച്ച് എക്സ്പീരിമെൻറ്റ് ഹലുവയൊക്കെ ഉണ്ടാക്കി, അതൊന്നും ഞാൻ ചെയ്യാറില്ല. മിക്സ്ചർ അങ്ങനെ എന്തൊക്കെയോ കുറേ പുതിയ ഐ മീൻ ഞാൻ ചെയ്യാത്ത മിക്സ്ചറ് മുറുക്ക് അങ്ങനത്തെ ഉള്ളതൊക്കെ ഞാൻ അതിന് ചെയ്യാറില്ല. അപ്പൊ അതൊക്കെ ചെയ്തു തുടങ്ങി. പിന്നെ നേഹ കാണുന്നില്ലല്ലോ, ഇല്ല അതാ പറഞ്ഞ നേഹ വരയ്ക്കും. അപ്പൊ അവള് വരയ്ക്കും എന്നാ ഞാനും വരയ്ക്കും എന്നുള്ള ഭാവത്തിൽ ഞാനും കുറച്ചൊരു ക്രിയേറ്റീവ് ആയിട്ട്.